നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞ് മുട്ട് വളക്കുക. നോക്കി അങ്ങോട്ട് കയറ്റി വെച്ച് ഇതേണ്ടാ പുള്ളു വളഞ്ഞു. ആദ്യം വളയില്ലെന്ന് മുട്ട് വളയില്ല. അപ്പൊ ഒരു ഉച്ചില് മുട്ട് വളഞ്ഞു അല്ലേ? കാണിച്ചില്ലേ? ഇതൊരു തുണി, അതായത് നമ്മൾ ഒരു ഒരു തുണി നമ്മൾ ഇട്ടാൽ കണ്ടില്ല, അപ്പൊ തുണി പോയത് കണ്ടില്ലേ? എന്നമാതിരി നോക്കിക്കേത് അടാ പൂർണമായിട്ടും തളർന്നു പോയി. അപ്പൊ ഒരു ചെറിയ ഇപ്പൊ കാണിച്ചത് റബ്ബിന്റെ ഒരു അനുഗ്രഹം കേട്ടോ. അലി പരപ്പനങ്ങാടിയാണ്. അപ്പൊ ഞാന് നമ്മളെ ജാഫർ കുട്ടിസ്ഥാന്റെ അടുത്താണുള്ളത്. കൊറേ ആളുകള് എനിക്ക് വിളിക്കുന്നുണ്ട്, വാട്സപ്പില് മെസ്സേജ് അയക്കുന്നുണ്ട്. സന്തോഷമേ ഉള്ളൂ. ഒരു എന്നാലും ആയിരക്കണക്കിന് ആളുകൾ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും നമുക്കത് റിപ്ലൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ദയവായിട്ട് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകളുണ്ട്. സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നു പോയവര്, മൊത്തം തളർന്നു പോയവരൊക്കെ വിളിക്കുന്നുണ്ട് എനിക്ക് ഞങ്ങൾ അങ്ങോട്ട് വരട്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോ അതേപോലെ തന്നെ പിന്നെ ഡിസ്കിന് തേമാനുള്ളവരുണ്ട്, ഉരവേദന കുറെ ആളുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടിനുള്ള എന്താ മറുപടി? അതായത് മൊത്തത്തില് ഒരു ഭാഗം തന്നെ കൈ കൊഴഞ്ഞു പോയ ഒരാള്, ഒന്നിങ്ങോട്ട് വരുമോ? നിങ്ങൾ ഇവിടെ ഒന്നിങ്ങോട്ട് വരും. ആ ഒന്ന് കാണിച്ചോളൂ അത്. അപ്പൊ പുള്ളിക്ക് ഒത്തിരി ബുദ്ധിമുട്ടില്ല, ഒരു കൈയൊക്കെ ചെറുങ്ങനെ അനങ്ങുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒക്കെ എന്നിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വെച്ചോളൂ. ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്നിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ അന്ന് ഒരു എന്താണ് സ്ട്രോക്ക് വന്ന ഒരാളെ ചികിത്സിച്ചിട്ട് കൈ പൊക്കിയതാണ് അതിന്റെ ആധാരം. ആളുകൾ ഇങ്ങോട്ട് വിളിക്കാനും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ നിൽക്കാനുള്ള. അപ്പോ ഒന്ന് പറഞ്ഞോ എന്താണ് ഇത്? ഇരിക്കും ഇവിടെ ഇരിക്കും. ഇത് സ്ട്രോക്ക് വന്നിട്ടുള്ളവര് എല്ലാവരും എന്ന് പറയപ്പെടുന്നത് മൂവ്മെന്റ് ആയിട്ട് നമ്മളൊരു 3 മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു ഒരു മാസത്തേക്കുള്ള തൈലങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. സാധാരണ വിധത്തില് ബ്ലഡിന്റെ സർക്കുലേഷൻ പൂർണ്ണമായി നിലച്ചതാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രോക്ക് പ്രായോഗികമല്ല, അതിനെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. മിനിമം ഏകദേശം എന്ന് പറയപ്പെടുന്ന ഒരു 25% ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയാകാനായിട്ട് സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിപ്പോ എത്ര പ്രാവശ്യം എത്ര തൈലം എത്ര ദിവസമൊക്കെ എടുക്കും ഇത് ശരിയാക്കി? സാധാരണ വിധത്തിൽ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഈ ചെക്ക് ചെയ്ത് നോക്കുന്ന സന്ദർഭത്തിൽ ഏകദേശമൊക്കെ ഇവിടെ ഒരു ചെറിയ വിധത്തിൽ എന്നുള്ളത് 25% കൂടുതലായിട്ടുള്ള 75% ബ്ലഡ് സർക്കുലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആക്റ്റീവ് ആക്കി എടുക്കാം. ആളുകൾക്ക് ഒരു സംശയം എന്താണെന്ന് വെച്ചാല് അന്ന് നമ്മൾ മീഡിയയിൽ ഒരു തിരുവനന്തപുരത്തുകാരൻ വന്ന് നമ്മൾ കൈ പൊക്കിയല്ലോ, അത് അതാണ് ആളുകൾ. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു നിമിഷങ്ങൾക്കുള്ളില് ഭേദമാവുന്ന ചിലര് വിചാരിച്ചിരിക്കുകയാണ്. ചിലത് വിചാരിച്ചതിലുള്ളതെന്ന് പറയുന്ന അവരുടെ വിശ്വാസമാണ് അതിനകത്തൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ പല കേസുകെട്ടുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ കൂടുതലും വന്ന ഡിസ്ക് പ്രോബ്ലംസ് ആണ്. ഡിസ്കിന്റെ ഏതൊരു പൊസിഷനിൽ ഇപ്പൊ 600,000 രൂപയ്ക്ക് വരെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടി ഇട്ടുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. കൂടുതലും എന്ന് പറയുന്ന ലക്ഷദ്വീപ്, കോഴിക്കോട്, കണ്ണൂര്, വയനാട്, കാസർഗോഡ് എന്ന് വരുന്നതാണ്. അത്രയും ബുദ്ധിമുട്ടുകളുള്ള ഈ ഡിസ്കിന്റെ പ്രോബ്ലംസ് എനിക്ക് ഏകദേശം ഞാൻ എടുക്കുന്ന ടൈം 15 മിനിറ്റ് ആണ്. പിന്നെ ഈ 15 മിനിറ്റുകൾ കൊണ്ട് അതിനെ നമുക്ക് വേദനകളെ, വേരിയേഷനുകളെ, അവരുടെ ബുദ്ധിമുട്ടുകളുടെ, അവരുടെ ഭയം, അവ എനിക്ക് എന്താ സംഭവിക്കും എന്നുള്ളതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടെന്ന് പറയപ്പെടുന്നത് ആയുസ്സുള്ളടം വരെ നമ്മൾ ജീവിക്കുമെങ്കിൽ പോലും അതൊരു പിന്നെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡിസ്ക് പ്രോബ്ലം എന്ന് പറയപ്പെടുന്നത് ഒരു മനുഷ്യന്റെ നട്ടെല്ലാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ആണായാലും പെണ്ണായാലും ശരി തന്നെ. ഇന്നും ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു വണ്ടിക്കകത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ. ഇവിടുന്ന് പോയത് 7 മിനിറ്റുകൾ കൊണ്ടാണ് ആ കുട്ടി ഇവിടെ നടന്നത്. ഒരു സംശയം എന്താ വെച്ചാല് ഇത് സ്ത്രീകളാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളായിട്ടതാ അവിടെ ഒരു സ്ത്രീക്ക് സ്ത്രീ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകളുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരും ഉണ്ട്. എനിക്കിപ്പോ 10 സ്റ്റാഫ് ഉണ്ട്. ഇതിന്റെ എല്ലാം നോക്കി കാര്യാദികളെല്ലാം നമ്മൾ വിടുകയും പിന്നെ ഇതിനകത്ത് സൂക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചുകൊണ്ട് വരുന്ന കേസുകെട്ടുകൾ ഞാൻ 15 മിനിറ്റ് കൊണ്ടു എന്ന് അത് അള്ളാഹുവിന്റെ കഴിവ്, എന്റെ കഴിവില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
തൊപ്പിയും താടിയും കണ്ടുകൊണ്ടൊന്നും അല്ല ഇവിടെ ജനങ്ങൾ വരുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ടാണ് വരുന്നത്. അമാനുഷിക ശക്തി ഇല്ല. എനിക്ക് ഒരു മിനിറ്റ്, എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ട് നിങ്ങളോട്. കാരണം ഉസ്താദിന് ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉസ്താദിന്റെ പറയുണ്ടോ? ഇല്ലല്ലോ, എനിക്കില്ല. ഇല്ല, അപ്പൊ അങ്ങനെയാണ് സത്യം. അപ്പൊ ഞാന് ഉസ്താദിന് അങ്ങനെ ശക്തി ഉണ്ട് എന്ന് വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയൂല്ല. പക്ഷെ കൈപ്പുണ്യുണ്ട്, അത് എനിക്കറിയാം. നമുക്ക് കൈപ്പുറത്ത് എന്താണ് ഈ മർമ്മം അല്ലെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇപ്പൊ നടുവേദനയാണ്. അപ്പൊ സ്ത്രീകളെ ആ ഞരമ്പ് ഉസ്താദനായിരിക്കും ഒന്ന് ശരിയാക്കി. സ്ത്രീകളുടെ ഈ ഇതിന് വേണ്ടി ഞാൻ തന്നെ നോക്കും. ഡിസ്കിന്റെ ബുദ്ധിമുട്ടിന് ഞാൻ തന്നെ, വേറെ ഞാൻ ആളെ ഏൽപ്പിക്കത്തില്ല. പക്ഷെ എന്റെ അടുത്ത് വരുന്നവര് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വന്നാല് ആണായാലും പെണ്ണായാലും ഞാന് ഒഴിവാക്കും. അതിന് പ്രത്യേകിച്ചും അവരുടെ ഒന്നെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ സൂചിച്ചോണ്ട് വരുന്നത് ഡിസ്കിൻ്റെ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ സോളർ പെയിനുകളൊക്കെ എന്ന് പറയപ്പെടുന്നത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടുന്ന് ഒരു തരിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഭയങ്കര തരിപ്പ്. ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ട് തരിപ്പുകളും ഏകദേശം ഒക്കെ മൂവായി പോകുന്നു. യഥാർത്ഥ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന്. എനിക്ക് തന്നെ ഹെക്ക് പറഞ്ഞാൽ അറിയുന്നില്ല എന്താണോ ഇതിന്റെ കറാമത്ത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ ഇവിടെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരുന്നവരുണ്ട് ഒരുപാട് പേര്, അവരിവിടുന്ന് നടന്നു പോകുന്നു. ഇത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. അത് അള്ളാഹുവിൽ നിന്നും കൊടുക്കുന്ന ശിഫയാണ്. അത് അവസാനം വരെ അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള അള്ളാഹുവിന്റെ ദാനധർമ്മത്തിലുള്ള ശിഫ അവർക്ക് പ്രകാശം ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ വെറും 100 രൂപയാണ് ഇവിടുന്ന് വാങ്ങുന്നത്, ഒരു വ്യക്തിയുടെ നിന്ന് വാങ്ങിക്കുന്നത്. പല ആൾക്കാരും സംഭാവനകൾ തരാറുണ്ട്, പക്ഷെ ഒന്നും വാങ്ങാറില്ല. അതേപോലെ തന്നെ സാധാരണ വിധത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഈ പണം എന്ന് പറയപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരുപാട് പൈസ നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒത്തിരി പൈസ കൊണ്ട് നോക്കിയാൽ അങ്ങ് ഒരു പൈസ വാങ്ങലില്ല. 100 രൂപ നമ്മൾ ഫീസായിട്ട് വാങ്ങി. ഈ 100 രൂപ നമ്മൾ വാങ്ങിക്കുന്നതിനെ കൊണ്ട് ഒരുപാട് പ്രതിരോധ ശക്തികളും ഇതിനകത്തുണ്ട്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഞാൻ അറിയാതെ കണ്ടുകൊണ്ടൊന്ന് ഫോട്ടോ എടുക്കലുണ്ട്, അത് വാട്സപ്പിലൊക്കെ കൊടുക്കുന്നവരുണ്ട്. 100 രൂപയ്ക്ക് ചികിത്സിച്ചാൽ ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഉള്ള ഒരു സൂക്ഷണങ്ങളുണ്ട്. ഇപ്പം ചരിത്രം പറയാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ഭീഷണികളുണ്ട്. ഭീഷണിക്കൊന്നും നമ്മൾ വഴങ്ങുന്നതിന്റെ അല്ല. എന്റെ കണക്ക് കൂട്ടല്ലേ, എന്റെ കണക്ക് കൂട്ടൽ എന്ന് പറയപ്പെടുന്നത് അള്ളാഹുവിനെ കഴിഞ്ഞ് ജനങ്ങളുണ്ട് എന്റെ കൂടെ എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇതിന് ഞാനിപ്പം പറഞ്ഞല്ല, ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചു വാട്സപ്പിൽ, ഞാൻ മെസ്സേജ്, നിരവധി ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ ശിഫയായി പോയ ഒരാളുണ്ട്. അതെ അതെ അതെ, ആയിരക്കണക്കിന് ജനങ്ങൾ വിളിക്കുന്നു എന്നല്ല, അതെ അതെ, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം കണ്ടു പോയിട്ട് അവിടെ ചെന്നിട്ട് മറ്റുള്ളവരെ വാഹനത്തിനകത്തും ട്രെയിനകത്തും ഒക്കെ കയറ്റി വിടുന്നതായിട്ടുള്ള രീതിയാ. ഇപ്പൊ ഏകദേശം ഏതാണ്ട് ഒരു ഇന്നത്തെ ബുക്കിംഗ് എന്ന് പറയപ്പെടുന്നത് കൂടാതെ 1000-ൽ മേലുള്ള ബുക്കിംഗ് ഇവിടെ ഉണ്ട്. അതിന് എന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ജനങ്ങൾ അത് പങ്കെടുത്തുകൊണ്ട് സഹകരിക്കും എന്നുള്ള പ്രതീക്ഷ. എനിക്ക് ആരുടെയും പൈസ വേണ്ട, രോഗത്തിനെ ശിഫയാക്കണം. തിരക്ക് നല്ല നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോ നല്ലൊരു പബ്ലിക്, നല്ല തിരക്കുണ്ട്. അപ്പോ വന്നാല് സ്പോട്ടില് പോവാനും പറഞ്ഞ തിരക്കിന്റെ കാര്യം ഒരു രീതിയിൽ എനിക്ക് സ്പോട്ടിൽ പോകാനായിട്ട് പറ്റില്ല. രാവിലെ വരണം കേട്ടോ. ആ ഫോൺ ബുക്കിംഗിന്റെ നമ്പർ നമ്മൾ തരാം കേട്ടോ. പിന്നെ വരണ്ടോര് നമ്മള്, എനിക്ക് ടൈമുകൾ എന്ന് പറയപ്പെടുന്നത് എനിക്ക് വെള്ളിയാഴ്ച ഫുൾ ലീവാണ്, ഞാൻ ഒരാളെ കൺസൾട്ട് ചെയ്യാറില്ല. ഞായറാഴ്ച എനിക്ക് ഫുൾ ലീവാണ്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ കാര്യങ്ങൾക്ക് ഇപ്പൊ തന്നെ റബിയൽ അവലാണ്, 12-ലേക്ക് പോകാൻ പോവാണ്, നമ്മൾ അതിനകത്തും ലീവുകൾ വരും. അപ്പൊ ആ ദിവസങ്ങളിലൊന്നും നമ്മൾ കൺസൾട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഉദ്ദേശിക്കുന്നില്ലെന്നല്ല, അത് വേണം. നമുക്ക് പ്രായത്തിന്റെ പേരിലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഏകദേശം 70-ലേക്ക് പോവുകയാണ്. ഇപ്പം ഈ ഉഴിഞ്ഞുരിഞ്ഞാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിലായത്. അത് അതിന്റെ യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ദ്വാ ചെയ്യുക, എല്ലാവരും പരസ്പരം സ്നേഹം. എന്നെ ഓരോരുത്തരുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവർക്കും മറ്റുള്ള സ്ഥലം, എന്റെ ഈ സ്ഥലം എന്ന് പറയപ്പെടുന്നത് കായംകുളം KSRTC വന്നിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ വടക്കു വശമായിട്ട് കരീലക്കുളങ്ങര പെട്രോൾ പമ്പ് എന്ന് പറയും. അറിയപ്പെടുന്ന ഒരൊറ്റ പമ്പ് മാത്രമേ ഉള്ളൂ, കരീലക്കുളങ്ങര പെട്രോൾ പമ്പ്. അവിടുന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് പടിഞ്ഞാട്ട് നടക്കാൻ ഉള്ള ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ
അവിടെ തന്നെ ഇറങ്ങുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ഞാൻ ബോർഡൊന്നും നമ്മൾ വെച്ചിട്ടില്ല, അതിന്റെ ഒന്നും ആവശ്യമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ നിരവധി ജനങ്ങള് ഇത് വന്ന് പോയിട്ടുണ്ട്, നിരവധി ആൾക്കാർക്ക് ഭേദങ്ങൾ കിട്ടിപ്പോയിട്ടുണ്ട്, അവരാൽ ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ നിലവിൽ ആൾക്കാരുണ്ട്, ഇതിനൊന്നും നമ്മൾ പീസ് വാങ്ങിക്കുന്നില്ല. ജനം എന്റെ കൂടെ ഉണ്ടെന്നുള്ള പടശോഭന കഴിഞ്ഞ് അവരുണ്ടെന്നുള്ളവര് ആഗ്രഹം മാത്രമേ ഇതാണിപ്പോ എന്റെ നാട്ടിൽ നിന്ന് വന്നാണ്, തിരൂരിൽ നിന്ന് വന്നാണ്. അത് നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ടല്ല നമ്മൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്ന് പറഞ്ഞ ഒരു നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനിത് നോക്കാനായിട്ട് ബാധ്യസ്ഥാൻ. അവരൊരിക്കലും ഒരാളെ നമ്മൾ നിരാശപ്പെടുത്തി വിടാറില്ല. ഏത് ദൂരത്തുനിന്ന് വന്നു കഴിയാണെങ്കിലും ഒരു സമയം നമ്മൾ അതിന് അവർക്ക് കൊടുക്കും. ഞാൻ ഉറങ്ങുന്നത് രാത്രി ഏകദേശം 2:30 ഞാൻ ഒന്ന് കിടക്കുന്നത്. ഞാൻ കിടന്നു കഴിഞ്ഞാന്നുള്ളതിനൊക്കെ പറയപ്പെടുന്നത് 4 ഞാൻ എഴുന്നേക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഉറക്കമില്ല, ഭക്ഷണങ്ങളില്ല, ഇതൊന്നുമില്ല. ഈ 4 എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ സുബഹിയുടെ വാങ്ക് കൊടുക്കുക. പിന്നെ ആ വാങ്കിലേക്ക് പോയി നിസ്കാരവും കാര്യങ്ങളും ദ്വായവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഞാനൊന്നും വിളിച്ചിട്ട് വരുന്നവരല്ല. ഏകദേശം ഒരു ഇതിന്റെ ഉള്ള് ഫുള്ളായിട്ടും വാഹനങ്ങളെല്ലാം റോഡിൽ എയർപോർട്ട് മാതിരി ഇങ്ങനെ വാഹനങ്ങൾ കിടക്കുക. നമ്മൾ അന്നിട്ടും ശക്തി അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. ഇതൊന്നും കണ്ട് നമ്മൾ ഭയന്നിട്ടില്ല, എന്നെ കൊണ്ടൊക്കാവുന്ന നമ്മളെ തേടി വരുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു കൊടുക്കുന്ന ഒരു ശിഫയാണ്. അല്ലാതെ എനിക്ക് യാതൊരു മാന്ത്രിക ശക്തിയോ അല്ലെങ്കിൽ വിദ്യകളോ ഒന്നും നമ്മൾ ഇവിടെ കാണിച്ച് ചെയ്യുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇനിയും നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയുസ് കാലം വരെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യം അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അതിൽ അള്ളാഹു അവരുടെ ജീവിത പ്രശ്നങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും, ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ ഉള്ളെങ്കിലും അവനിക്ക് ഞാൻ നട്ടലിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഞാൻ നല്ല ഒരു എമൗണ്ടുകൾ നമ്മൾ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു. അതിൽ ചെലവഴിച്ചു കഴിഞ്ഞ് നിരാശപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരും ഒക്കെ അതിനകത്തുണ്ട്. അതിന്റെയൊക്കെ എല്ലാം നമ്മളോട് വന്ന് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ പ്രത്യേകം നമ്മൾ നോക്കിയാൽ അൽഹംദുലില്ലാഹ് അവർക്ക് കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ള. ഇത് ബുക്കിംഗ് ഏകദേശം എന്ന് പറയപ്പെടുന്നത് ഫില്ലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് ഞാൻ ബുക്കിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വന്ന ബുക്കിംഗ് എന്ന് പറയപ്പെടുന്ന ബഹുജനം പല വിധത്തിലാണ്. അവര് കൂടുതലായിട്ട് സംസാരം ഉള്ള നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില വിഷയങ്ങളൊക്കെ ഈ വരുന്നതിനകത്ത് ഒരു നമ്പർ വിളിച്ച് ഞാൻ നോക്കി എനിക്ക് സാധ്യമായിട്ടില്ല. ടോക്കൺ കൊടുത്തു നോക്കി എനിക്കത് സാധ്യമായിട്ടില്ല. വരുന്നവർ ഇപ്പൊ എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഫോണിൽ നിന്ന് എന്റെ ഒരു വ്യക്തിനെ കുടുംബത്തിലേക്ക് ഒരു ഫോൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. അത്രയും കോളുകൾ ഇങ്ങനെ കയറി 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 ഇങ്ങനെ വന്നത് കാരണം കൊണ്ടാണ് ഈ ഫോൺ ഞാൻ എടുക്കാതെ വന്നത്. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിലും ഡബിൾ ആയിട്ട് വരുന്നതിന്റെ പുറത്താണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അതിനകത്ത് സഹകരിക്കണം. ഇപ്പൊ 1000 ആൾക്കാരെ ഇപ്പം ബുക്കിംഗും ആൾക്കാരും വ്യക്തിപരമായിട്ടും ബന്ധുക്കാരായിട്ടും ഉദ്യോഗസ്ഥന്മാരായിട്ടും സാധാരണ മേഖലകളിൽ അധ്വാനിക്കുന്നവരായിട്ടും അതായത് എസ്റ്റേറ്റ് പണി കൃഷിപ്പണിയൊക്കെ ഉള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊരു തളർവാദത്തിന്റേതാണ്. ഇത് ഞാൻ ആകാംക്ഷയോടി പറഞ്ഞ ഇങ്ങനെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇത് ചിലപ്പോൾ ഇതിനകത്തത് 3 ചിലപ്പോ പകുതി വരാം, അല്ലെ 10% വരാം. അതിനകത്ത് നമ്മളൊന്നും ഇതില്ല. അവസ്ഥ ഇത് പൂർണ്ണമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയില്ലേ, പോയി തണ്ടാവും പഴും തുണി കിടക്കുന്ന പോലെ കിടക്കുക. പൊന്തത്തില്ല ഇതാണ് ഇതിന്റെ അവസ്ഥയെങ്കിൽ നമ്മളെന്താ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത്? ഇത് മൂവ് ആവും എന്നുള്ള പ്രതീക്ഷ ഇല്ല. ഇതിന് സമയം സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മഹാവിപത്ത് പിടിച്ചൊരു അസുഖമാണ്. അത് ശരിയായ വേരിയേഷൻ ബ്ലഡിന്റെ സർക്കുലേഷൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. എന്നാൽ അവർ അദ്ദേഹത്തിന് കൊടുത്ത ബോട്ടലാണ്. ഇതൊരു ചെറിയ വേരിയേഷൻ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇതിന്റെ ഒന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ശിഫകൾ നൽകട്ടെ. രോഗങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ശക്തിയിൽ അവതരിപ്പിക്കുകയാണ് നമ്മൾ. നമ്മൾ വെറുതെ നമ്മളൊന്ന് തേച്ച് കൊടുക്കുക. ഇത് പൂർണ്ണമായിട്ടും സ്തംഭിച്ചു പോയ കൈയാണിത്. ഇത് മൂവ് ആകും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷ എനിക്കുണ്ടാകുന്നെങ്കിൽ പോലും
അത് അള്ളാഹുൽ നിന്നും ഒരു നിങ്ങൾക്ക് നൽകുന്നതാണ്, എല്ലാവർക്കും രോഗശാന്തി കൊടുക്കട്ടെ. അതായത് നമ്മൾ തേച്ചു പിടിച്ച് ഇങ്ങനെയുള്ള കേസ് കെട്ടൽ കഴിവതും നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. എടുക്കുന്നില്ല എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ മാസങ്ങളല്ല ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുള്ളവരും വർഷങ്ങൾ കൊണ്ട് വീടുകളിലും ഒക്കെ കഷ്ടിന്നിട്ടുള്ളവരുണ്ട്. എന്നിട്ട് നമ്മളൊന്നും ഇതിനകത്തൊന്നും, അതായത് ഇപ്പൊ നമ്മൾ തൈലം തേച്ചതാ, അപ്പൊ ഇത്രയേ ഒരു സമയം കൊണ്ട് കയ്യൊന്ന് പൊത്തിച്ചെങ്കിൽ കയ്യൊന്ന് ലേശം ഒന്ന് പൊന്തിച്ച് ഒരു പൊടി പൊട്ടിച്ച് പൊന്തിച്ച് ഒരു ലേശം കണ്ട, അത്രയും പൊളിറ്റിക്സ് ആണ് നമ്മളത് കണ്ട് കണ്ടില്ലേ, അത്രയും പൊന്തിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ മനസ്സിൽ നിന്ന് ഇത് വിട്ടുപോകുന്നില്ല. എല്ലാവരുടെ ആഗ്രഹം രോഗം ശിഫയാകണം. ഈ വീട്ടിനകത്ത് ഒരടച്ച വീട്ടിനകത്ത് കിടന്നാൽ ഉണ്ടാകാവുന്ന ദുഃഖം എന്താണ്? അങ്ങനെ മാനസികമായി കഷ്ടപ്പെടുന്നവർ നിരവധി പേരാണ്. അപ്പൊ ഇതേപോലെ നമുക്കത് കുറച്ച് നാള് ട്രീറ്റ്മെന്റുകൾ എടുക്കണം. അതേപോലെ തന്നെ ഡിസ്കിന്റെ പ്രശ്നം, ഡിസ്കിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ 15 മിനിറ്റുകൾ കൊണ്ട് ഡിസ്കിന്റെ ഓപ്പറേഷൻ ഇല്ലാതെ കണ്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിനും ഇവിടെ പൈസ വാങ്ങിക്കുന്ന 100 രൂപയെ ഒരാളുടെ ജീവിതാവസാനം വരെയുള്ള ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോയാൽ പോലും ശരി, നമ്മൾ വാങ്ങിക്കുന്ന 100 രൂപയാ. അതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് സൗകര്യപ്പെടുത്താനുള്ള പ്ലാനുകളൊന്നും ഉണ്ടെങ്കിൽ ശരി തന്നെ, പ്രായം കണക്കിലെടുത്തുകൊണ്ട് ഇത് വിപുലീകരിക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. പിൻഗാമികളായിട്ടൊന്നും ഉണ്ടാകുന്നുള്ള രീതിയിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. ഇതിനകത്ത് കുറച്ച് പക്വതയും ആത്മീയത്തിന്റെ ബന്ധങ്ങളും ഒക്കെ ഇതിനകത്ത് വളരെ ഏറെ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ഇത് ഒരു വർഷ ഇത്ര കാലത്തിന്റെ ഉള്ളിൽ ഒക്കെ പൊന്തിക്കേണ്ടാ കണ്ടില്ലേ, ഇതേപോലെ നാഡി നരമ്പുകള് യാതൊരു ബലവുമില്ലാതെ കിടക്കുക, അത് പൊന്തി വരാനൊക്കെ ആയിട്ട് കുറെ ടൈമുകൾ നമ്മൾ എടുക്കും. ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. ഈ കേസിൽ ഇപ്പോ നമുക്ക് ഇങ്ങനെയുള്ള കേസ് കെട്ടൽ പൂർണ്ണമായിട്ട് ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. എടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ കൊണ്ടേ കഴിയുള്ളൂ. ഇത് ബഹുഭൂരിപക്ഷവും നമുക്ക് ഇതിനകത്ത് പറഞ്ഞു. ഇതിപ്പോ പൂർണ്ണമായി ഞാൻ കാണിച്ചില്ലേ, ഇതൊരു തുണി, അതായത് നമ്മൾ ഒരു ഒരു തുണി നമ്മൾ ഇട്ടാൽ കണ്ടില്ല, അപ്പൊ തുണി പോയത് കണ്ടില്ലേ, എന്ന മാതിരി നോക്കിക്കേത് അടാ പൂർണ്ണമായിട്ടും തളർന്നു പോയി. അപ്പൊ ഒരു ചെറിയ ഇപ്പൊ ഇപ്പൊ കാണിച്ചത് റബ്ബിന്റെ ഒരു അനുഗ്രഹങ്ങൾ മാത്രമേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെയാണ് ഇതിന്റെ കാര്യം. അപ്പോ ഈ കേസ് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്നുവെച്ചാല് കൊറേ ആളുകള് ഇതേ ഇതിനേക്കാളും കുറെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് നാദാപുരത്തു നിന്നൊക്കെ പലരും വിളിച്ചിട്ടുണ്ട്. അപ്പൊ പല ആളുകളും ഇന്നും ഒരാൾ വിളിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, കൊഞ്ഞ് വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെ തളർന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ വീട്ടുകാരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ അവര് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് അത് കണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. പേഷ്യന്റിന് ഇങ്ങോട്ട് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ പറയൂ ഈ സ്ട്രോക്ക് വന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മാറുമോ മാറില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതേപോലെ പെട്ടെന്ന് മാറുമോ മാറത്തില്ല എന്ന് ഞാനല്ല തീരുമാനിക്കുന്നവൻ, പടച്ചവനാണ്. ഒരു വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് തന്നെ വിളിക്കുന്നുണ്ട്, ഒത്തിരി പേര്, അതെ അതെ കുറേ പേര് വെയിറ്റിംഗിലാണ്. അപ്പൊ നമുക്ക് അവസാന അപ്പൊ ഇവരത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയപ്പെടുന്ന ചെറിയ ഒരു മൂവ്മെന്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു 3 മിനിറ്റുകൾ കൊണ്ടാണ് നമ്മളത് ഞാൻ കാണിച്ചു തന്നില്ല, ചെറുതായിട്ടുള്ള വിധത്തിൽ കൈബന്ധിച്ചേ വേണ്ട. ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവര് നമ്മൾ പറയുക. ഈ രോഗത്തിന് എല്ലാവർക്കും എന്ന് പറയുന്നത് ഫുൾ ദേഷ്യമാണ്. ഈ രോഗത്തിന്റെ ഏറ്റവും കൂടുതലും ദേഷ്യം ഉണ്ടാവും, കാരണം അവരുടെ അസ്വസ്ഥത ബാധിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നവനെ നോക്കിക്കോളൂ. ആളുകൾ വെയിറ്റിംഗിലാണ്, 100 കണക്കിന് ആളുകൾ. ബാബാ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊരു ആശ്വാസം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതില് എനിക്ക് സംഭവിച്ചാണ് സ്റ്റോക്ക്. ഒരുപാട് ചികിത്സ ഞാൻ ചെയ്ത്, ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇളക്കി മാറ്റി കൊടുക്കുന്ന അള്ളാഹു മാറ്റട്ടെ. ഞാൻ ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ചെയ്ത് 1 രൂപയും ഇല്ല എനിക്ക്.
ഏതാ തവക്കൽ തുറന്ന് അല്ലാഹു അവർക്ക് ശിവ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ പൈസന്റെ ആവശ്യമൊന്നും ഇല്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും അള്ളാഹുവിനെ കഴിഞ്ഞ് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആ കാൽമുട്ട് വളയത്തില്ല. അദ്ദേഹത്തിന്റെ കാൽമുട്ട് ഇപ്പൊ 1900 എത്ര 19 2019 ഇപ്പൊ ഇത്രയും ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരു ചലനം പോലും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇപ്പൊ ഒരു ചലനം അള്ളാഹു കൊടുത്ത ശിഫയാണെന്നാണ് എന്റെ കണക്കൂട്ടല്ല. അത് എനിക്ക് ശക്തിയോ കാര്യങ്ങളോ തന്നെ ഒന്നുമില്ല. ഇത് ഞാൻ തിരൂര് ആലത്തൂര അവിടെ ഞാന് രാവിലെ 7 മണിക്കൂർ വന്നതാ. ഇവിടെ അതിന്റെ കോടാനക്കോടി ജനങ്ങളാ. നമുക്ക് സമയം ഇവിടെ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ വേറെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 10 മണി വരെയെങ്കിലും നമുക്ക് ചികിത്സിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 10 മണി കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളാണ്. അപ്പൊ നമുക്കത് അങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ പ്രായം കണക്ക് എന്തായിരുന്നു, എന്താണ് അവസ്ഥ, എന്താണ്, നടക്കാൻ വയ്യ, എത്ര കാലായി, എവിടെ സ്ഥലം, എവിടെ, പെരുമ്പാവൂർ അല്ലെ, എപ്പോഴാ വന്നത് ഇങ്ങോട്ട്, ഇന്നലെ വന്നിട്ടുണ്ടോ, അപ്പൊ ഇവിടെ റൂം എടുത്ത് താമസിക്കാൻ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, ഫോൺ നമ്പറിൽ കിട്ടിയില്ല. എല്ലാവർക്കും വരാം, പൈസ ചെലവില്ല, ഒരു ചെലവുമില്ല, റാഹത്തായിട്ട് അള്ളാന്റെ സിഫ നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾ മടങ്ങുന്നു. അഷ്റഫില്ല ആളുകള് പറയുന്നത് ഞാൻ നിങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കാന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എനിക്ക് പൈസ നമുക്ക് ആവശ്യമില്ലല്ലോ. ആരഭിനയിക്കാൻ വന്നെന്ന് പറഞ്ഞാലും ആരുടെ പൈസ നിങ്ങൾ വാങ്ങുന്നുണ്ടോ? ഞാൻ വാങ്ങുന്നുണ്ടോ? നാട്ടുകാർ എന്റെ നാട്ടിൽ വന്ന് ചോദിക്കുക, പരിസരങ്ങളിൽ അന്വേഷിക്കുക, അങ്ങനെ പോലെ എല്ലാ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇവിടെ ആയിരക്കണക്കിന് ഇടിവെട്ട് തൈലമാണ്. ഇടി വെട്ടിക്കുന്നതും അള്ളാഹു ആണ്. അതേപോലുള്ള ഇതാണ് കൊടുത്തിട്ടുന്നത്. ആ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ദേ മുട്ട് വളക്കുക. നോക്കി അങ്ങോട്ട് കയറ്റി വെച്ച് ഇതേണ്ടാ ഫുള്ള് വളഞ്ഞു. ആദ്യം വളയില്ലേന്ന് മുട്ട് വളയില്ല. അപ്പൊ ഒരു ഉച്ചില് മുട്ട് വളഞ്ഞു അല്ലേ. അച്ഛവന്റെ ശിഫയാന്ന് പറഞ്ഞില്ലേ. നമുക്ക് കഴിവുകൾ അത് ആദ്യം വളയൂല, പറ്റൂല. ഇപ്പൊ സുജീവിൽ ഇരിക്കാൻ പറ്റൂല, പറ്റൂല. ഇതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇത് ഞാൻ അഭിനയിപ്പിക്കല്ല ഉസ്താദ്. ഞങ്ങള് ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്ന് എവിടെയും പറയുന്നില്ല കേട്ടോ. ഇത് ആള് സാധാരണ മനുഷ്യനാണ്. അതെ അതെ, നമ്മള് പറയുന്നില്ല. നാട്ടുകാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവർക്കും ശിഫകൾ നൽകട്ടെ. ശരി ഉസ്താദ്, ഞാൻ വരേട്ടോ.